നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുവൈറ്റിലെ തീപിടുത്തം, മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 500,000. കേരളത്തിന്റെ പ്രതിനിധിയായി ആരോഗ്യമന്ത്രി കുവൈറ്റിലേക്ക്. നീറ്റ് ഗ്രേസ് മാർക്കിൽ ആരോപണം ഉയർന്ന 1563 പേരുടെ ഫലം റദ്ദാക്കും. June 23 പുനഃപരീക്ഷ. പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ സർക്കാർ നിരുത്തരവാദപരമായി പെരുമാറുന്നുവെന്ന് കെ സുരേന്ദ്രൻ. ഇറ്റലിയിൽ നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്യാനിരുന്ന ഗാന്ധി പ്രതിമ ഖലിസ്ഥാൻവാദികൾ തകർത്തു. സൂര്യകുമാർ യാദവിന് അർദ്ധ സെഞ്ചുറി, ഇന്ത്യക്ക് 7 wicket വിജയം. വാർത്തകൾ വിശദമായി. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 500,000 രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റ മലയാളികൾക്ക് 1,00,000 രൂപ വീതം നൽകാനും ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈറ്റിലേക്ക് യാത്ര തിരിക്കും. അതേസമയം തീപിടുത്തത്തിൽ മരിച്ചത് 24 മലയാളികളെന്ന് നോർക്ക. മരിച്ചവരിൽ 7 പേരെ ഇനിയും തിരിച്ചറിയാനുണ്ടെന്നും മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും നോർക്ക റൂട്ട് CEO അജിത് പറഞ്ഞു. പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ, മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കുവൈറ്റിൽ പോകുന്നത്. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 500,000 രൂപ വീതം സഹായം നൽകാമെന്ന് പ്രമുഖ വ്യവസായി യൂസഫ് അലിയും, 2,00,000 രൂപ വീതം സഹായം നൽകാമെന്ന് പ്രമുഖ വ്യവസായി രവി പിള്ളയും മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. നോർക്ക മുഖേനയാണ് ഈ സഹായം ലഭ്യമാക്കുക. ഇതോടെ ഒരു കുടുംബത്തിന് 1,200,000 രൂപയാണ് സഹായം ലഭിക്കുക. കുവൈറ്റ് അഗ്നിബാധ മരണങ്ങളിൽ മന്ത്രിസഭ അനുശോചനം രേഖപ്പെടുത്തി. ഇതുവരെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് 19 മലയാളികൾ അപകടത്തിൽ മരിച്ചെന്നാണ് അറിയുന്നത്. സാധ്യമായ എല്ലാ സഹായങ്ങളും അപകടത്തിൽപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ നോർക്കയുടെ ആഭിമുഖ്യത്തിലും പ്രവാസികളുടെ മുൻകൈയിലും ശ്രമം നടക്കുന്നുണ്ട്. ഹെൽപ് ഡെസ്കും ഗ്ലോബൽ കോൺടാക്ട് സെന്ററും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് കുവൈറ്റിൽ നടത്തുന്ന ഇടപെടലുകളിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകും. കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ KV തോമസ് വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട്. കുവൈറ്റ് ദുരന്തം അതീവ ദുഃഖകരമെന്ന് മന്ത്രി P രാജീവ് പ്രതികരിച്ചു. ചികിത്സാ സഹായമടക്കം സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യും. കേന്ദ്ര സർക്കാരുമായി ചേർന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. അത്യന്തം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ കുവൈറ്റിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മരണമടഞ്ഞത്. സഹിക്കാൻ കഴിയാത്ത അതിതീവ്രമായിട്ടുള്ള ദുഃഖമാണ് ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങൾക്കുമുള്ളത്. പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ദാരുണവും നിർഭാഗ്യകരവുമായിട്ടുള്ള സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ CM തന്നെ നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു, കത്തയച്ചിരുന്നു. അതിനുശേഷം നോർക്ക വഴിയായി എംബസിയുമായിട്ടും ആശയവിനിമയം നടത്തിക്കൊണ്ട് അതിന്മേലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. 2024 മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്കിൽ ആരോപണമുയർന്നവരുടെ ഫലം റദ്ദാക്കുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. വിവിധ കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതിയ 1563 വിദ്യാർത്ഥികളുടെ ഫലമാണ് റദ്ദാക്കുക. ഇവർക്ക് പുനഃപരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാകുമെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. പരീക്ഷയുടെ സുതാര്യത നിലനിർത്തുന്നതിനു വേണ്ടിയാണ് തീരുമാനമെന്നും കേന്ദ്രം വ്യക്തമാക്കി. പരീക്ഷ നടത്തിപ്പും ഫലപ്രഖ്യാപനവും സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ധ സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഫിസിക്സ് വാല CEO അലക് പാണ്ഡെയുടെയും ഗ്രേസ് മാർക്ക് നൽകിയതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ 2 വിദ്യാർത്ഥികളുടെയും ഹർജികളാണ് കോടതി വ്യാഴാഴ്ച പരിഗണിച്ചത്. May 5 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യത്ത് നടത്തിയ പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നെന്നും ഗ്രേസ് മാർക്ക് നൽകിയതിൽ അപാകതയുണ്ടെന്നുമാണ് വിമർശനം. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ NEET UG 67 പേരാണ് ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത്. ഇത്രയേറെ പേർ ഒന്നാം റാങ്ക് നേടുന്നത് ആദ്യമാണ്. ഹരിയാനയിലെ ഒരു സെന്ററിൽ നിന്നു മാത്രം 6 പേർക്ക് മുഴുവൻ മാർക്കും ലഭിച്ചതായി ആരോപണമുയർന്നിരുന്നു. 2020 2 പേർക്കും 2021 3 പേർക്കും 2023 2 പേർക്കുമാണ് മുഴുവൻ മാർക്ക് ലഭിച്ചത്. 2022 4 പേർ ഒന്നാം റാങ്ക് നേടിയെങ്കിലും 715 മാത്രമായിരുന്നു അവരുടെ സ്കോർ. ഇത്തവണ ഒന്നാം റാങ്കിൽ മാത്രമല്ല താഴെയുള്ള മറ്റു റാങ്കുകളിലും സ്കോർ വളരെ ഉയർന്നതാണ്. ആരോപണങ്ങൾ ശക്തമായതോടെ 44 പേർക്ക് മുഴുവൻ മാർക്കും കിട്ടിയത് ഗ്രേസ് മാർക്കിലൂടെയാണെന്ന് NTA ചെയർമാൻ സുബോധ് കുമാർ സിംഗ് വ്യക്തമാക്കിയിരുന്നു. സർക്കാർ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ നിരുത്തരവാദപരമായി പെരുമാറുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ലോക കേരള സഭയുടെ പ്രയോജനം പ്രവാസികൾക്ക് ലഭിക്കുന്നില്ല.
വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന മുഖ്യമന്ത്രി ലേബർ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തിയിട്ടില്ല. പ്രവാസികളുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് കേട്ടിട്ടില്ലെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. സർക്കാർ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ നിരുത്തരവാദപരമായി പെരുമാറുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എന്തിനാണ് ലോക കേരള സഭയെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. ഇതുവരെയുള്ള സഭകളിൽ എന്താണ് പ്രയോജനം? കോവിഡ് കാലത്ത് പ്രവാസികളെ പുനരധിവസിപ്പിക്കുമെന്ന് പറഞ്ഞു. ലോക കേരള സഭ നിർത്തിവെക്കണമെന്ന് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച് ലോക കേരള സഭ നടത്തുന്നത് എന്തിനാണ്? ആളുകളെ മുഖ്യമന്ത്രി കബളിപ്പിക്കുകയാണ്. ചെലവാക്കുന്ന തുക ദുരന്തത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകണം. സാമൂഹിക നീതിയെ കണക്കാക്കിയാണ് രാജ്യസഭ ലോക്സഭാ സീറ്റുകൾ നൽകുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വോട്ട് ഷിഫ്റ്റ് അല്ല, ആശയപരമായ വ്യതിയാനമാണ് സംഭവിച്ചതെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. UDF LDF വ്യത്യാസമില്ലാതെ സ്ഥാനാർത്ഥികളുടെ ബൂത്ത് നോക്കിയാൽ വ്യതിയാനം കാണാമെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഭൂരിപക്ഷ സമുദായത്തിലെ പട്ടികജാതി പട്ടികവർഗ വോട്ടർമാരിൽ സാമൂഹിക മാറ്റം ഉണ്ടായി. ആലപ്പുഴയിൽ നടക്കുന്നത് എന്ത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കുന്നില്ല. ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോപ്പുലർ ഫ്രണ്ട് ആകുന്നുവെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കുറച്ചു കാലമായി ലോക കേരള സഭ എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് വലിയ മാമാങ്കം തന്നെ ഇവിടെ സർക്കാർ നടത്തുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ പ്രയോജനം ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ പ്രവാസികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ ചെലവഴിക്കുന്ന തുകയുടെയും നടത്തുന്ന പ്രചാരണങ്ങളുടെയും ഒക്കെ വലിപ്പം വെച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും പ്രയോജനം നമ്മുടെ പ്രവാസികൾക്ക് ലഭിക്കുന്നില്ല. മുഖ്യമന്ത്രി നിരന്തരമായി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരാളാണ്. ഇടയ്ക്കിടെ മറ്റൊരു രാജ്യങ്ങളിൽ പോകുമ്പോഴും അദ്ദേഹം ഗൾഫ് വഴിയാണ് മടങ്ങി വരുന്നത്. ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല സംസ്ഥാന മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു ലേബർ ക്യാമ്പിൽ പോവുകയോ തൊഴിലാളികളുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് മനസ്സിലാക്കുകയോ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അതിനുവേണ്ടി നടത്തുകയോ ചെയ്തതായിട്ട് നിങ്ങളാരെങ്കിലും കണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നുവരെ ഗൾഫ് രാജ്യങ്ങളിലെ ഒരു ലേബർ ക്യാമ്പിലും പോയിട്ടില്ല. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പല ലേബർ ക്യാമ്പുകളിലും പോയിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി പ്രവാസികളുടെ ജീവിതത്തെ സംബന്ധിച്ചോ അവരനുഭവിക്കുന്ന ദുരിതങ്ങളെ സംബന്ധിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല, എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയുകയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. പ്രവാസികളുടെ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ ഇപ്പോൾ ലോക കേരള സഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം മാറ്റിവെച്ചെങ്കിലും പൂർണ്ണമായിട്ടും അവരത് മാറ്റിവെച്ചിട്ടില്ല. എന്തിനാണ് ഈ ലോക കേരള സഭ ഈ സർക്കാർ നടത്തുന്നത്? ഇതുവരെ നടത്തിയ ലോക കേരള സഭയിൽ നിന്ന് എന്താണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്? ലോക കേരള സഭയുടെ പ്രയോജനം എന്താണ്? ഏത് പ്രവാസിക്കാണ് ലോക കേരള സഭ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുള്ളത്? നോക്കൂ, കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു, ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്നവരെ പുനരധിവസിപ്പിക്കാൻ ശക്തമായ നടപടികളെടുക്കും. കോവിഡ് കഴിഞ്ഞ് 2.5 കൊല്ലം കഴിഞ്ഞിട്ടും 3 കൊല്ലം കഴിഞ്ഞിട്ടും എന്ത് നടപടിയാണ് പ്രവാസികളുടെ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ എടുത്തത്? മടങ്ങി വന്ന പ്രവാസികൾക്ക് ഒരു 50,000 രൂപയെങ്കിലും ലോൺ കൊടുക്കാൻ, അവർക്ക് എന്തെങ്കിലും ചെറിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഈ സർക്കാർ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിൻ്റെ ആത്മനിർഭർ പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള ധനസഹായങ്ങളും ബാങ്ക് വായ്പകളും അല്ലാതെ ചെറിയ സംരംഭങ്ങൾ തുടക്കുന്നവർക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു നടപടി അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഈ ലോക കേരള സഭ എന്തിനാണ് നടത്തുന്നത്? ഇത്രയും കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച് ജനങ്ങളുടെ പണമെടുത്ത് വലിയ മാമാങ്കം നടത്തി പ്രചാരണം നടത്തി ആളുകളെ എന്തിനാണ് മുഖ്യമന്ത്രി കബളിപ്പിക്കുന്നത്? ഹയർ സെക്കൻഡറി അധ്യാപക സ്ഥലമാറ്റം റദ്ദാക്കി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. സർക്കാരും ചില അധ്യാപകരും നൽകിയ ഹർജിയിലാണ് വിധി. ചട്ടപ്രകാരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹോം സ്റ്റേഷൻ ഇതര വിഭാഗ പട്ടികകൾ ട്രൈബ്യൂണൽ ഏപ്രിലിൽ റദ്ദാക്കിയത്.
ചട്ടപ്രകാരമുള്ള ഔട്ട് സ്റ്റേഷൻ വെയിറ്റേജ് അനുവദിച്ച് പുതുക്കിയ സ്ഥലം മാറ്റപ്പട്ടികയുടെ കരട് ഒരു മാസത്തിനകം പ്രസിദ്ധീകരിക്കണമെന്നും പരാതികൾ കൂടി പരിഗണിച്ച് അന്തിമ പട്ടിക തയ്യാറാക്കണമെന്നും ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. സംസ്ഥാനത്തെ 8,007 അധ്യാപകരെ ബാധിക്കുന്ന വിധിയാണിത്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്ഥലം മാറ്റ പട്ടിക 15 ഫെബ്രുവരി പുറത്തിറക്കിയത്. സ്വന്തം ജില്ലയിലേതടക്കം എല്ലാ ജില്ലകളിലേക്കുമുള്ള സ്ഥലം മാറ്റത്തിന് മറ്റു ജില്ലകളിൽ ജോലി ചെയ്ത കാലയളവ് പരിഗണിക്കണമെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. എന്നാൽ സ്വന്തം ജില്ലയിലേക്കുള്ള സ്ഥലം മാറ്റത്തിന് മാത്രം ഔട്ട് സ്റ്റേഷൻ സർവീസ് പരിഗണിച്ചാൽ മതിയെന്നായിരുന്നു സർക്കാർ നിലപാട്. ഇതനുസരിച്ച് പുനഃപരിശോധനാ ഹർജി നൽകിയെങ്കിലും എല്ലാ ഔട്ട് സ്റ്റേഷനുകളിലേക്കും ഔട്ട് സ്റ്റേഷൻ സേവനം പരിഗണിക്കണമെന്ന് ട്രൈബ്യൂണൽ വ്യക്തത വരുത്തി. അതിന് വിരുദ്ധമായി പുറത്തിറക്കിയ പട്ടികയാണ് റദ്ദാക്കിയത്. ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ താൽപര്യപ്രകാരമുള്ള പട്ടികയാണ് പുറത്തിറക്കിയതെന്ന് പ്രതിപക്ഷ സംഘടനകൾ ആരോപിച്ചിരുന്നു. ചേർത്തല നഗരസഭയിലും കഞ്ഞിക്കുഴി പഞ്ചായത്തിലും പക്ഷിപ്പനി സംശയിക്കുകയും മുഹമ്മ പഞ്ചായത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തതിനാൽ ഈ പ്രദേശങ്ങളുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ജാഗ്രതാ നിർദ്ദേശം. മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി യോഗം നടത്തിയിരുന്നു. ഇതിനുശേഷം മന്ത്രി പി പ്രസാദിന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. കൈനഗരി, ആര്യാട്, മാരാരിക്കുളം തെക്ക്, ചേർത്തല തെക്ക്, കഞ്ഞിക്കുഴി, മുഹമ്മ, തണ്ണീർമുക്കം, ചേർത്തല നഗരസഭ, കുമരകം, ഐമനം, അർപ്പുക്കര, മണ്ണഞ്ചേരി, വെച്ചൂർ, മാരാരിക്കുളം വടക്ക്, ആലപ്പുഴ നഗരത്തിലെ പുന്നമട, കരളകം, പൂന്തോപ്പ്, കൊച്ചംകുളങ്ങര, കറുകയിൽ, കാളാത്ത്, ആശ്രമം, കൊമ്മാടി, തുമ്പോളി എന്നീ വാർഡുകൾ, പട്ടണക്കാട്, വയലാർ, ചേന്നംപള്ളിപ്പുറം, വൈക്കം മുനിസിപ്പാലിറ്റി, ടി വി പുരം, തലയാഴം, കടക്കരപ്പള്ളി എന്നിവയാണ് ജാഗ്രതാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. ജാഗ്രതാ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. കൂടുതൽ നാശം ആലപ്പുഴയിലാണ്. കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് മന്ത്രി ജെ ചിഞ്ചുറാണി നിർദ്ദേശം നൽകി. ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് സജ്ജമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ചേർത്തല താലൂക്ക് ആസ്ഥാനാശുപത്രി കേന്ദ്രമാക്കി ആവശ്യമായ സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഐസൊലേഷൻ സൗകര്യമടക്കം ലഭ്യമാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും പ്രതിരോധ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുന്നതിന് യോഗം ചേരും. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയും ചെയ്യും. സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് ജൂലൈയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. തുടർച്ചയായി 2ാം തവണയും കേന്ദ്ര ധനമന്ത്രിയായി ബുധനാഴ്ചയാണ് നിർമ്മല സീതാരാമൻ ചുമതലയെടുത്തത്. പ്രധാനമായ പ്രഖ്യാപനങ്ങൾക്കൊപ്പം അടുത്ത 5 വർഷത്തേക്കുള്ള സാമ്പത്തിക പദ്ധതികളും ധനമന്ത്രി അവതരിപ്പിച്ചേക്കാമെന്നാണ് സൂചന. കൂടാതെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ നടപ്പിലാക്കുന്നതിലൂടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ കേന്ദ്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കും. 5 മാസങ്ങൾക്ക് മുൻപ് ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത്. 2ാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റായിരുന്നു ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ 58 മിനിറ്റുകൾ കൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. 2019 ശേഷമുള്ള ഏറ്റവും ചെറിയ ബജറ്റ് പ്രസംഗമായിരുന്നു 2024 ഫെബ്രുവരിയിൽ നടന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ ഒരു ഇടക്കാല ബജറ്റ് ഉൾപ്പെടെ 6 ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2019, 2020, 2021, 2022, 2023 വർഷങ്ങളിലായി 5 സമ്പൂർണ ബജറ്റുകളാണ് അവതരിപ്പിച്ചത്. മുൻപ് ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് 2019 ഫെബ്രുവരി 1 അന്നത്തെ ധനമന്ത്രിയായ പീയൂഷ് ഗോയലായിരുന്നു. ഈ വർഷം നടക്കുന്ന സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റിൽ പ്രധാനമായ പ്രഖ്യാപനങ്ങൾക്കൊപ്പം അടുത്ത 5 വർഷത്തേക്കുള്ള സാമ്പത്തിക പദ്ധതികളും ധനമന്ത്രി അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന. കൂടാതെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ നടപ്പിലാക്കുന്നതിലൂടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ കേന്ദ്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കും. ഇറ്റലിയിലെ റോമിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഖലിസ്ഥാൻവാദികൾ തകർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അനാച്ഛാദനം ചെയ്യാനിരുന്ന പ്രതിമയാണ് തകർത്തത്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി ഇറ്റലിയിൽ എത്തിയത്. കാനഡയിൽ കൊല്ലപ്പെട്ട ഖലിസ്ഥാൻ നേതാവ് നിജർക്കായി ഖലിസ്ഥാൻവാദികൾ ചുവരെഴുതുകയും ചെയ്തു. ഇറ്റലിയിലെ റോമിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഖലിസ്ഥാൻവാദികൾ തകർത്തു. കാനഡയിൽ കൊല്ലപ്പെട്ട ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജറുമായി ബന്ധപ്പെട്ട വിവാദ മുദ്രാവാക്യങ്ങളും പ്രതിമയിൽ ഖലിസ്ഥാൻവാദികൾ എഴുതിയിരുന്നു. പ്രതിമയോടൊപ്പം ഉണ്ടായിരുന്ന സ്തൂപങ്ങളും തകർത്തിട്ടുണ്ട്. വിഷയം ബന്ധപ്പെട്ട് ഇറ്റാലിയൻ അധികൃതരുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ പറഞ്ഞു.
കഴിഞ്ഞ വർഷം കാനഡയിലെ മഹാത്മാഗാന്ധിയുടെ 3 പ്രതിമകളാണ് വികൃതമാക്കപ്പെട്ടത്. തെക്കൻ ഇറ്റലിയിലെ ബ്രിൻഡീസി എന്ന പട്ടണത്തിലാണ് സംഭവമെന്ന് ഇറ്റലിയിലെ ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു. ഉത്തരവാദികളായവരെ കണ്ടെത്തി നടപടിയെടുക്കാൻ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാലക്കുന്നേൽ വല്യച്ഛൻ ചരമശതോത്തര രജത ജൂബിലി ഉദ്ഘാടനം കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു. ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിച്ചു. കർദിനാളിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയെ തുടർന്നായിരുന്നു ഉദ്ഘാടനം. തൃശൂർ കൽതായ രൂപതാ മെത്രാൻമാർ ഔഗീൻ കുര്യാക്കോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കുത്രപ്പള്ളി ഇടവക വികാരി ഫാദർ തോമസ് മംഗലത്ത് പാലക്കുന്നേൽ വല്യച്ഛന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. പാലക്കുന്നേൽ വല്യച്ഛൻ മത്തായി മറിയം കത്തനാർ ചരമ ശതോത്തര രജത ജൂബിലി ഉദ്ഘാടനം കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു. ഒന്നാമതായിട്ട് നമ്മുടെ പാലക്കുന്നേൽ വല്യച്ഛൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഉചിതമായ സ്ഥലത്ത് നിങ്ങൾ സ്ഥാപിക്കണം. നമ്മുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഇദ്ദേഹത്തെ കുട്ടികൾക്കൊക്കെ മനസ്സിലാകണമെന്ന് വരികിൽ വരും തലമുറയ്ക്ക് മനസ്സിലാകണമെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും ഒരു സ്മാരകമായി എഴുന്നേറ്റ് നിൽക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാൻ ഉള്ളത്, ഇനി സമാപന ആഘോഷം നടക്കുന്നതിന് മുമ്പോ അതിന് ശേഷമോ ദളിതരായിട്ടുള്ള നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ ഒരു സമ്മേളനം, അവർക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള, അവർക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ള ആളുകളുടെ സ്മരണകളോടുകൂടി വിഎന്യ ജോസഫ് പെരുന്തോട്ടം പിതാവ് അതിവിടെ അനുസ്മരിച്ചു. നമ്മുടെ ദേവറോർമ്മിൽ കുഞ്ഞച്ഛൻ, അവർ കുറിയാക്കോ ശൈലിയാസച്ഛൻ, നമ്മുടെ പുത്തമ്പറമ്പിൽ കമ്മച്ചൻ, ഇങ്ങനെയുള്ള വൈദികർ, അതിനുശേഷവും അനേകം വൈദികർ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരിപ്പോഴും പ്രവർത്തിക്കുന്ന വൈദികരുണ്ട്, അൽമായ പ്രമുഖരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു കുടുംബ യോഗമോ അല്ലെങ്കിൽ കുടുംബ സമ്മേളനമോ പാലാക്കുന്നേൽ കുടുംബയോഗത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും സംഘടിപ്പിക്കുക, അവരെ അതിന് ശക്തിപ്പെടുത്തേണ്ടത് ഇന്നത്തെ ഒരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ചടങ്ങിൽ പകലോമറ്റം മഹാകുടുംബയോഗം രക്ഷാധികാരി ഫാദർ ജോസ് കോട്ടയിൽ, പാലക്കുന്നേൽ കുടുംബയോഗം രക്ഷാധികാരികളായ ഫാദർ ജോയ് പാലക്കുന്നേൽ, ഫാദർ ഡൊമിനിക് മുരിയൻ കാവുങ്കൽ, വാർഡ് മെമ്പർ സജി നിലത്തുമൂക്കിൽ, സിസ്റ്റർ ജെസ്സി പാലക്കുന്നേൽ, പാലക്കുന്നേൽ കുടുംബയോഗം പ്രസിഡന്റ് പി എ മാത്യു, സെക്രട്ടറി കെ എസ് ജോസഫ് കൈതമറ്റം, വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ പുത്തൻവീട്ടിൽ, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ജിജോ കരോട്ടുപാലയ്ക്കൽ, ടോണി വട്ടമാക്കൽ, ജോയിന്റ് സെക്രട്ടറി റോയി മൂലയിൽ, ജോയിന്റ് കൺവീനർ ബിജോയ്, കമ്മിറ്റി കോർഡിനേറ്റർമാരായ ജോസി നടക്കാപ്പാടം, സിബി പാലക്കുന്നേൽ, കൊച്ചുമോൻ പ്ലാത്താനം എന്നിവർ പ്രസംഗിച്ചു. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു, കേരളത്തില് എന്നല്ല ഇന്ത്യയിൽ തന്നെ പൗരസ്ത്യ സഭയ്ക്ക് വേണ്ടി നിന്ന ഒരു വ്യക്തിത്വം എന്ന രീതിയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മത്തായി മറിയം കത്തനാർ. 16-17 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പൗരസ്ത്യ സഭയെ വേട്ടയാടിയത് പോർച്ചുഗീസ് സാമ്രാജ്യത്വവാദികളായിരുന്നു. അവിടെയാണ് ചുരുക്കം പറഞ്ഞ നമ്മുടെ പാലാക്കുന്നേൽ മത്തായി മറിയം കത്തനാരുടെ പ്രാധാന്യം നാം കാണുന്നത്. കാരണം 16-17 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ പൗരസ്ത്യ സഭയെ വേട്ടയാടിയ പോർച്ചുഗീസ് സാമ്രാജ്യത്വവാദത്തിന് എതിരായിട്ടും പൗരസ്ത്യ സഭയുടെ വിശ്വാസവും ആചാരങ്ങളും അപ്രകാരം തന്നെ ഇവിടെ പരിപാലിക്കപ്പെടണം, അത് കാത്തു സൂക്ഷിക്കണം എന്ന് ഉറച്ച നിലപാടെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ മത്തായി മറിയം കത്തനാർ. അവിടെയാണ് ഈ അച്ഛൻ്റെ പ്രസക്തി നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അത് ഈ സഭയെയും സമൂഹത്തെയൊക്കെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഇന്നത്തെ ലോകത്തിലും അല്ലെങ്കിൽ ഇന്നത്തെ 19-20 നൂറ്റാണ്ടുകളിലും ഈ പൗരസ്ത്യ സഭയുടെ വേരറുക്കാനായിട്ട് ശക്തികൾ പലരും ഇന്നും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയുന്നതാണ്. പക്ഷെങ്കിൽ തന്നെ ഈ സഭയെയും സമൂഹത്തെയും പൂമുഖത്ത് തുടച്ചു നീക്കാം എന്ന് പലരും വ്യാമോഹിച്ചിട്ടുണ്ട് ഇത്രയും കൊല്ലത്തെ നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. എങ്കിലും കൃപയാൽ, ദൈവകൃപയാൽ ഇന്നും ക്രിസ്തുവിന് സാക്ഷിയായിട്ട് ഈ സഭ നിലകൊള്ളുന്നുണ്ട്. അവിടെയാണ്
നാം കാണുന്നത്, മത്തായി മറിയം കത്തനാരുടെ പ്രസക്തി കാണുന്നത് അവിടെയാണ്. ഈ സുറിയാനി പാരമ്പര്യവും ഈ പേർഷ്യൻ സഭയുമായിട്ടുള്ള ബന്ധവും ഒക്കെ പോർച്ചുഗീസ് ആഗമനത്തിന് ശേഷവും അത് നിലനിർത്താനായിട്ട് ശ്രമിച്ച, വിപ്ലവകരമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ ഇന്ന് നാം അത് ഓർത്തെടുക്കുകയാണ്, അനുസ്മരിക്കുകയാണ്. ഡോക്ടർ വന്ദനദാസ് കൊലപാതക കേസിൽ വിചാരണയ്ക്ക് ഹൈക്കോടതിയുടെ താൽക്കാലിക വിലക്ക്. പ്രതിക്ക് വെള്ളിയാഴ്ച കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നത് കോടതി തടഞ്ഞു. വിടുതൽ ഹർജി തള്ളിയ വിചാരണ കോടതി നടപടി ചോദ്യം ചെയ്ത് പ്രതി സന്ദീപ് നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡോക്ടർ വന്ദനദാസ് കൊലപാതക കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി നൽകിയ ഹർജി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. കഴിഞ്ഞ വർഷം മെയ് 10 കേസിനാസ്പദമായ സംഭവം നടന്നത്. പോലീസുകാർ വൈദ്യപരിശോധനയ്ക്ക് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെത്തിച്ച പ്രതി പൂയപ്പള്ളി സ്വദേശി സന്ദീപ് ഡോക്ടർ വന്ദനദാസ് ഉൾപ്പെടെ 5 കുത്തുകയായിരുന്നു. ആക്രമണത്തിൽ കഴുത്തിനും നെഞ്ചിനും കുത്തേറ്റ വന്ദനയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് അന്വേഷണം ശാസ്ത്രീയമായി പൂർത്തീകരിച്ച് കേസിൽ കുറ്റപത്രം നൽകിയിരുന്നു. കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്ന ഡോക്ടർ വന്ദന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി ജോലി ചെയ്യുന്നതിനിടയിലാണ് കൊല്ലപ്പെട്ടത്. കൊല്ലം നെടുമ്പന UP സ്കൂൾ അധ്യാപകനായിരുന്ന പ്രതി സന്ദീപിനെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. തുടർച്ചയായി 3 വിജയവുമായി 2020 ലോകകപ്പിന്റെ സൂപ്പർ 8 ഉറപ്പിച്ച് ടീം ഇന്ത്യ. US എതിരെ 7 വിജയമാണ് ഇന്ത്യ നേടിയത്. തുടക്കത്തിൽ തന്നെ വിരാട് കോഹ്ലിയെയും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെയും നഷ്ടമായെങ്കിലും കരുതലോടെ ബാറ്റ് വീശിയ ഇന്ത്യൻ ബാറ്റർമാർ വിജയം ഉറപ്പിച്ചു. ജയത്തോടെ എ ഗ്രൂപ്പിൽ 6 ഇന്ത്യയുടെ കുതിപ്പ്. ഇനി കാനഡയ്ക്കെതിരെയും ഇന്ത്യക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ മത്സരമുണ്ട്. US ഉയർത്തിയ 111 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് 3 നഷ്ടത്തിൽ 7 ബാക്കി നിൽക്കെയാണ് ഇന്ത്യ എത്തിയത്. സൂര്യകുമാർ യാദവും ശിവം ദുബെയും പുറത്താകാതെ നിന്നു. 20 നേരിട്ട് ഋഷഭ് പന്ത് 18 റൺസ് എടുത്ത് പുറത്തായി. 18.2 ഓവറുകളിലാണ് ഇന്ത്യ വിജയ റൺസ് കുറിച്ചത്. തോറ്റെങ്കിലും അടുത്ത മത്സരത്തിൽ ജയിക്കാനായാൽ USനും സൂപ്പർ 8 എത്താം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ US 20 8 നഷ്ടത്തിൽ നേടിയത് 110 റൺസ്. ആദ്യ ഓവറിൽ തന്നെ 2 സ്വന്തമാക്കിക്കൊണ്ട് ബോളിംഗ് തിരഞ്ഞെടുക്കാനുള്ള നായകൻ രോഹിത് ശർമ്മയുടെ തീരുമാനം ശരിവെക്കുന്ന പ്രകടനമാണ് അർഷ്ദീപ് സിംഗ് പുറത്തെടുത്തത്. സിറാജും മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ US ബാറ്റർമാർക്ക് ആദ്യ ബൗണ്ടറി നേടാനായത് 4 ഓവറിന്റെ അവസാന പന്തിൽ മാത്രം. പവർ പ്ലേയിൽ USന് നേടാനായത് 2 നഷ്ടത്തിൽ 18 റൺസ് മാത്രം. US നായകനും ഓപ്പണിംഗ് ബാറ്ററുമായ മോനക് പട്ടേലിന്റെ അഭാവം US ബാറ്റിംഗ് നിരയെ സാരമായി തന്നെ ബാധിച്ചു. കരിയറിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനവുമായി US ബാറ്റർമാരെ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി കൂടാരം കയറ്റിയ അർഷദീപ് ഒരു വശത്ത്, മറുവശത്ത് ഒരു മെയ്ഡൻ ഉൾപ്പെടെയുള്ള 4 നിന്ന് 14 മാത്രം വിട്ടുകൊടുത്ത് 2 സ്വന്തമാക്കിയ ഹാർദിക് പാണ്ഡ്യ. ഈ 2020 ലോകകപ്പിൽ ഇന്ത്യൻ ബോളിംഗ് കരുത്ത് ബുംറയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇരുവരുടെയും പ്രകടനം. ഈ പ്രകടനങ്ങളോടെ ഇരുവരുടെയും ഈ ലോകകപ്പിലെ ആകെ വിക്കറ്റ് നേട്ടം 7. അതേസമയം T20 ലോകകപ്പ് 2024 മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ഏറ്റവും പുതിയ വേദിയായ സെയിന്റ് വിൻസെന്റ് സ്റ്റേഡിയത്തിലാണ് കളി. നിലവിൽ ഗ്രൂപ്പ് ഡിയിൽ 2 സ്ഥാനത്താണ് ടീം. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.